രാമന്റെ പ്രാണപ്രതിഷ്ഠ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷമുള്ള പൊതുസമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസാരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. അനൂപ് ദാസ് നമുക്കൊപ്പം അയോധ്യയിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, പ്രധാനമന്ത്രി പറയുന്നത് അറിയാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. എത്ര സമയമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി ഇനിയും അവിടെ തീരുമാനിച്ചിട്ടുള്ളത്? ഈ പൊതു ചടങ്ങിന് ശേഷം അദ്ദേഹം മറ്റെന്തെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇപ്പോൾ ദിവീഷ് പറഞ്ഞ പോലെ യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഇതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. 1 മണി മുതൽ 2 മണി വരെ ഈ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. പക്ഷേ ചടങ്ങുകൾ പൂർത്തിയാകാൻ അല്പസമയം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 2:15 വരെയൊക്കെ പ്രധാനമന്ത്രി ഈ പൊതുസമ്മേളന നഗരിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. മുന്നിലുള്ള വലിയ സന്യാസി സമൂഹം, ഒപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട ആളുകൾ ഉൾപ്പെടെ 7000 പേരെ അഭിസംബോധന ചെയ്താണ് സംസാരിക്കുന്നത്. ഒപ്പം തന്നെ DD ഉൾപ്പെടെ തത്സമയ സംരക്ഷണം നൽകുന്നത് കൊണ്ട് തന്നെ നിരവധി പേർ ഈ പ്രസംഗം കാണും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒപ്പം തന്നെ വേദിയിലുള്ളത് RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ളവരാണ്. ഇന്നിനി വൈകുന്നേരം അയോധ്യയിലെ മറ്റ് ചടങ്ങുകളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ? നാളെ എപ്പോൾ മുതലാണ് അനൂപ് പൊതുജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുക? ഇന്ന് വൈകിട്ട് അയോധ്യയിലുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് ആരതിയാണ്. ആരതി വൈകിട്ട് 6 ആരംഭിക്കും, 6:20 പൂർത്തിയാകും. ഇന്നത്തെ ആരതിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ക്ഷേത്ര ട്രസ്റ്റ് തന്നെ പറയുന്നുണ്ട്. കാരണം പ്രാണപ്രതിഷ്ഠ പൂർത്തിയായ ശേഷമുള്ള ആദ്യത്തെ ആരതിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ആ ആരതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സരയൂ നദീ തീരത്തിന് തൊട്ടുപുറത്തേക്ക് പ്രത്യേകം സജ്ജമാക്കിയെടുത്ത് വലിയ ആഘോഷ പരിപാടികളും ക്ഷേത്ര ട്രസ്റ്റും UP സർക്കാരും ആലോചിച്ചിട്ടുണ്ട്. അതും ഇന്ന് വൈകിട്ട് നടക്കും. ഇതാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന മറ്റ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ. നാളെ സാധാരണഗതിയിൽ രാവിലെ പുലർച്ചെ തന്നെ ക്ഷേത്ര നട തുറക്കും. 11:30 വരെയാണ്. നേരത്തെ അറിയിച്ചത് പ്രകാരം, പുതിയ അറിയിപ്പ് വന്നിട്ടില്ല, നേരത്തെ അറിയിച്ചത് പ്രകാരം രാവിലത്തെ ദർശന സമയം 11:30 വരെയാണ്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും അനുവദിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ചില ഇടവേളകൾ ഒഴിച്ച് മുഴുവൻ സമയവും ദർശനം നടത്താവുന്ന തരത്തിലുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നത്. ദിവസത്തിൽ ഏതാണ്ട് 14 ദർശനം നടത്താവുന്ന സൗകര്യം ഉണ്ടാകും എന്നാണ് നേരത്തെയുള്ള അറിയിപ്പ്, ഔദ്യോഗികമായ അറിയിപ്പ്. ദർശന സമയം സംബന്ധിച്ചത് വന്നിട്ടില്ല. ശരി അനൂപ്, തുടരുക. ഇപ്പോൾ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.